മലയാള സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാറായി കരിയറിൻ്റെ മികച്ച സമയത്ത് നിൽക്കുകയാണ് നടി മഞ്ജു വാര്യർ. ഒടുവിൽ പുറത്തിറങ്ങിയ ആയിഷ എന്ന സിനിമയുടെ വിജയ തിളക്കത്തിലാണിപ്പോൾ. ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത സിനിമ മികച്ച പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറുകയാണ്. നിലമ്പൂർ ആയിഷയുടെ ജീവിതകഥയാണ് ആയിഷ പറയുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് മഞ്ജു വാര്യരെ തേടി മലയാളത്തിലൊരു ഹിറ്റ് സിനിമ വരുന്നത്. അതിനാൽ തന്നെ നടിയുടെ ആരാധകർ ഇത് ആഘോഷമാക്കിയിട്ടുണ്ട്. മുൻപ് കണ്ണെഴുതി പൊട്ടും തൊട്ട് ആറാം തമ്പുരാൻ സമ്മറിൻ ബദ്ലഹേം പത്രം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തരംഗം സൃഷ്ടിച്ച മഞ്ജുവിൻ്റെ അഭിനയ മികവ് ഉപയോഗപ്പെടുത്താൻ പറ്റിയ സിനിമകളും കഥാപാത്രങ്ങളും രണ്ടാം വരവിൽ ലഭിച്ചിരുന്നില്ലെന്നാണ് സിനിമാ നിരീക്ഷകർ പറയുന്നത്. ഈ പരാതിക്കുള്ള മറുപടി കൂടിയായിരിക്കുകയാണ് ആയിഷ. വെറും 3 വർഷം മാത്രം സിനിമകളിൽ അഭിനയിച്ച് പിന്നീട് സിനിമാലോകം വിട്ട മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിനായി 13 വർഷം കാത്തിരുന്നവരാണ് ആരാധകർ. ഈ പ്രതീക്ഷയ്ക്കൊത്ത് മഞ്ജുവിൻ്റെ സിനിമകൾ ഉയരണമെന്നാണ് ഇവരുടെ അഭിപ്രായം. 2016 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെയാണ് മഞ്ജു തിരിച്ചെത്തിയത്. റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടിയിരുന്നു. 44-കാരിയായ മഞ്ജു വാര്യർ കാണാനിപ്പോഴും ചെറുപ്പമാണ്. പ്രായം വെറും നമ്പർ മാത്രമാണെന്നും സ്വപ്നങ്ങൾക്ക് തടസ്സമില്ലെന്നുമാണ് മഞ്ജു വ്യക്തമാക്കിയത്. പ്രായം ഒരു കടമ്പയല്ലെന്ന ട്രെൻഡ് തന്നെ മഞ്ജു വാര്യർക്ക് കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ഉണ്ടാക്കാനായി എന്നത് വാസ്തവമാണ്. ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ മഞ്ജുവിനെ കടത്തി വെട്ടിയിരിക്കുകയാണ് നടിയുടെ അമ്മ ഗിരിജ വാര്യർ. 67-ാം വയസ്സിൽ മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് ഗിരിജ വാര്യർ. മഞ്ജുവാണ് ഇതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അമ്മയെ പ്രശംസിച്ച് ഒരു കുറിപ്പും മഞ്ജു പങ്കുവച്ചിട്ടുണ്ട്. അമ്മ, ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതിലും പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്നതിന് നന്ദി. നിങ്ങളുടെ 67-ാം വയസ്സിലാണിത് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ നിരവധി പേരാണ് മഞ്ജുവിൻ്റെ പോസ്റ്റിന് താഴെ സന്തോഷം പ്രകടിപ്പിച്ചത്. ഗീതു മോഹൻദാസ്, വീണ നായർ തുടങ്ങിയവർ കമൻറ്റുകളുമായി എത്തി. നേരത്തെ മഞ്ജുവിൻ്റെ അമ്മ കഥകളിയും ചെയ്തിരുന്നു. അടുത്തിടെയാണ് മഞ്ജുവും ഒരിടവേളയ്ക്ക് ശേഷം സ്റ്റേജിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്തത്. മലയാളത്തിന് പുറമെ തമിഴിലും മഞ്ജു ശ്രദ്ധിക്കപ്പെടുകയാണ്.